അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ രക്തമില്ലാതെ വിഷമിക്കുന്നവർക്ക് ഇനി വിഷമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റണ നല്ലൊരു രക്തം ഉണ്ടാകാൻ പറ്റണ അത് നമ്മൾ അടുക്കളയിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങൾ വെച്ചാണ്ട്, അതായത് എള്ള് അതേമാതിരി തന്നെ കരിഞ്ജീരകം. ഈ രണ്ട് സാധനങ്ങൾ ഉണ്ടായാൽ നമുക്ക് എമ്പാടും രക്തം ഉണ്ടാവും കേട്ടോ. രക്തമില്ലാതെ വലിയ വിഷമാണല്ലോ അല്ലേ. എല്ലാ ഇപ്പോൾ ഒരു പ്രസവത്തിൻ്റെ കേസാണെങ്കിലും ഇനിയിപ്പോൾ ഒരു ഓപ്പറേഷത്തിൻ്റെ കേസാണെങ്കിലും ഒക്കെ എന്താ രക്തം കുറഞ്ഞവർക്കുള്ള പ്രശ്നം, രക്തത്തിന് ആളെ കണ്ടെക്കണം എന്ന് പറയില്ലേ. അപ്പോൾ ആളെ കണ്ടെക്കാനൊക്കെ പറയുമ്പോൾ നമ്മൾ നട്ടോട്ടോളും ചില ഗ്രൂപ്പൊന്നും എവിടെ ഉണ്ടാവില്ല, അങ്ങനത്തെ ഓരോ ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പൊക്കെ ഉള്ളവർക്ക് രക്തം ഇല്ലാഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ രക്തം എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 6, 5, 4 ഒന്നും ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ. അത് ചോദിച്ചാൽ നമുക്ക് ക്ഷീണത്തിനോ ഒന്നും ഒരു സുഖം ഉണ്ടാവില്ല. എപ്പോഴും ക്ഷീണവും ഉറക്കമൊക്കെക്കൊണ്ടും കജുങ്കാലും കുഴച്ചിലും ഒക്കെ ഇണയക്കാരം. ഒരു 12-13 രക്തം നമുക്ക് മാണം. അപ്പോഴേ നമുക്ക് നല്ലൊരു ആരോഗ്യത്തോടു കൂടിയും അതേമാതിരി വേറെ വേറെ അസുഖങ്ങളൊന്നും നമ്മൾ മേത്തേക്ക് മണ്ടി വരാതെക്കാനൊക്കെ ഉണ്ടാവുള്ളൂ, പറ്റുള്ളൂ. പക്ഷേ ഈ രക്തം കുറഞ്ഞാൽ നമുക്ക് വേറെ അസുഖങ്ങളൊക്കെ മണ്ടി വരും ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇനിയാളെ ഒരു സുഖം ഉണ്ടല്ലോ, എപ്പോഴും ഒരു ക്ഷീണാണേക്കാര. അപ്പം ഇങ്ങോട്ട് നോക്കിയാണി രക്തം നമുക്ക് പെട്ടെന്ന് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വൈദ്യമാണ് കേട്ടത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ, നമ്മളെ മക്കൾക്കാരും ചെറിയ കുട്ടികൾക്കൊക്കെ രക്തത്തിൻ്റെ കുറവ് കാണുമല്ലോ. രക്തക്കുറവുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കണ്ണൊന്ന് ഇങ്ങനെ ഇടതാക്കി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു വെള്ള ഇണയക്കാരം. രക്തമുള്ളവർക്കോ എമ്പാട് ചുവപ്പ് ഉണ്ടാവും ചോദിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സാധനം എന്ന് വെച്ചാൽ അങ്ങോട്ട് വയ്ക്കുകയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ കരിഞ്ചീരകം അടി കാട്ടി തന്നില്ലേ, അത് എള്ളിൻ്റെയും കരിഞ്ജീരകത്തിന് കറുപ്പ് വ്യത്യാസം കാട്ടി തന്നാട്ടാ. കരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ നല്ല കറുപ്പാണല്ലോ അല്ലേ. അതേമാതിരി എള്ള് അത്ര തന്നെ കറുപ്പ് ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾക്ക് വെള്ള എള്ള് കാട്ടി തന്നില്ല. വെള്ള എള്ളും പറ്റും, കറുപ്പ് എള്ളും പറ്റും. പക്ഷേ വെള്ള എള്ളിന് വേറെ പ്രത്യേകതകളുണ്ട്, കറുപ്പ് എള്ളിന് വേറെ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും എടുത്ത് കറുപ്പെള്ളാണ് കേട്ടോ. കറുത്ത എള്ള എടുത്തോളി. നമുക്ക് നല്ല രണ്ട് നേരം ഒന്ന് നല്ല രസത്തിൽ തിന്നാൻ പറ്റുന്ന രീതിയിലുമാണ്. പിന്നെയാണെങ്കിൽ നമ്മളിത് ഒരു നേരം തിന്നാൽ തന്നെ അത്യാവശ്യം നമ്മളെ ജീവിതത്തിൽ നമ്മളെ തടിമൽ ഒക്കെ മാറ്റങ്ങൾ കാണും, അത്യാവശ്യം നല്ല രക്തം ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തന്നെ പത്തിരിച്ചട്ടിയിലാട്ടോ ഞാൻ അതൊന്ന് വറുത്തെടുക്കണം, അതൊന്ന് വറക്കണം. പിന്നെ ഈ എള്ളായാലും കരിഞ്ചീരകായാലൊക്കെ നമ്മൾ ആദ്യം ഒന്ന് കേകി ഉണക്കി വെച്ചിട്ടേ ഇതൊന്ന് പറ്റുള്ളൂ. അല്ല ഞാൻ നമ്മൾ കേകി കാണ്ട് വറുത്താലും പറ്റും, പക്ഷെ നമ്മൾ പൊതിരാൻ വേണ്ടി നിൽക്കരുത്. വേഗം കേൾക്കുക, വേഗം വറക്കുക. അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അലുമിണി ചട്ടി, ഈ സ്റ്റീലിൻ്റെ ചട്ടി, നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി, അതൊന്നും കയ്യണം നമ്മൾ ഉപയോഗിക്കാൻ നിൽക്കുക. പിന്നെ ഇതേമാതിരി പത്തിരി ചട്ടി ഉണ്ടല്ലോ മണ്ണിൻ്റെ, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഇനി ഇരുമ്പിൻ ചട്ടിയായാലും കുഴപ്പമൊന്നുമില്ല. പത്തിരി ചട്ടി ആയാലും മണ്ണിൻ ചട്ടി ആയാലും നമുക്ക് ഇത്തരം മരുന്നുകളൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ അധികം അങ്ങോട്ട് മോഡലിലപ്പത്തെ ആ പാത്രത്തിലൊന്നും വെച്ചുണ്ടാക്കാതെ മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചാതെ ഒക്കെയാണ് നമുക്ക് മാണ്ടിയത്. അപ്പോൾ കരിഞ്ചീരകത്തിനായിട്ട് വേഗം എള്ള് കരിയിട്ട്, എള്ള് വേഗം കരിയും ചെയ്യും, വേഗം പൊട്ടി പൊരിഞ്ഞു കണ്ട് നല്ല പൊരിയും ചെയ്യും. അപ്പോൾ എള്ള് പൊരിഞ്ഞതിന് നമുക്ക് കേൾക്കാം നല്ല ഒച്ചപ്പാടും അതേമാതിരി തന്നെ പൊട്ടിത്തെറിച്ചിലും ഒക്കെ ഉണ്ടാവും ചോദിച്ചു. എന്ന് ചോദിച്ചിട്ട് അലമ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കരിഞ്ചീരകവും ആയിരുന്നു നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ തിരിച്ച് ഒന്ന് നല്ലോ ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തോളി, എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്നിങ്ങോട്ട് ലോ ഫ്ലെയിമിലാക്കി കളി കേട്ടോ. പക്ഷേ ഒരുപാട് നേരം ഒന്നും വറക്കണ്ട, പെട്ടെന്നെ ഇതിങ്ങോട്ട് കരിയും, വേഗം കരിയും. അപ്പോൾ നിങ്ങൾ കാണുന്നില്ല പൊട്ടിത്തെറിച്ചിൽ, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ക്യാമറയിൽ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ പിന്നെ നല്ല സൗണ്ടും, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കേൾക്കണില്ല സൗണ്ട്, അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നിർത്തിക്കാണ്ട് തിരിച്ച് ഓഫാക്കിയാണ്ട് പിന്നെ പത്തിരി ചട്ടിയിൽ തന്നെ വെക്കരുത്, ചട്ടിയിൽ നിന്ന് ഒഴിച്ച് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോട്ടെ, വേഗം കരുതൊക്കെയാണ് ഒച്ചേക്കണില്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഒരുപാട് നേരം നാക്കണ്ട, കരിഞ്ഞു കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ കുണം കുറയും, പിന്നെ ഇതിൻ്റെ ചുവയും മാറും. അപ്പോൾ തട്ടാ ഞാൻ വേഗം പത്തിരിച്ചട്ടി നൊയ്വാക്കുന്നുണ്ട്. പക്ഷേ കൗണ്ടർ ടോപ്പ് കിട്ടച്ചാളെ കോണത്താറിയോ, വേഗം അങ്ങോട്ട് ചൂടാറി കിട്ടും. ചൂടാറി കിട്ടിയാൽ നമുക്ക് വേഗം ഇതിൻ്റെ പരിപാടി കഴിച്ചേ. കാരണം ഇതൊന്ന് കുത്തി പൊട്ടിച്ചാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് തന്നെ പരത്തിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേഗമുണ്ട് ഇതാവും ചോദിച്ചു. പിന്നെ എണ്ണിയാണ് നല്ല മയുണ്ട് പുറത്ത് നല്ല മയുണ്ട്. ഋതുവിൻ്റെ നല്ല കൂക്കും പുളി ഒച്ചപ്പാട് നായാട്ടൊക്കെ കേൾക്കണുണ്ട്. ഓക്കെ എത്താറിയോ, മയ അങ്ങോട്ട് പെയ്താൽ പിന്നെ ഓളം ഓർമ്മ ഉണ്ടാവില്ല. ആകെ തൊടു കൂടിയും റോട്ടമ്മക്കൂടിയും ഒന്നായിട്ട് പോയി. അപ്പം ഞാൻ ഒരുപാട് എടുത്ത് കാണും മണ്ടി ചെന്ന് നോക്കട്ടെ. കാരണം ഇത് ഇപ്പോൾ ഈ സ്കൂൾ തുറക്കുന്ന നേരത്തെ എങ്ങനെ ആയാൽ പറ്റില്ലല്ലോ. കാരണം പഞ്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കേട്ടോ എപ്പോഴുള്ള നന്നായ നില പെയ്താൽ മഴ പെയ്തില്ല. ദൈവം ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്കൂളൊന്നും കുറച്ചില്ല എന്നൊക്കെ ചെയ്യുക.
ജലദോഷവും പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങി. ഞാനീ മുണ്ടും കയറ്റി എന്നിട്ട് വാ കുട്ടിയെ വിളിച്ചാലൊന്നും കേൾക്കൂല. അതിനാത്ര നല്ല മയട്ട നല്ല ഉരുട്ടിന് പെച്ചു മുണ്ട് വേണ്ടില്ല. ഞാനെ പെച്ചെന്ന് കണ്ടാൽ തന്നെ ഞാൻ പിന്നെ അടുത്തൊന്നും പോകും. നോക്കി നിന്നോ ഇപ്പം കൂടി ഈ മയ കാണാൻ നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ നോക്കി എത്ര കാട്ടെന്ന് വെച്ചാൽ വാർത്തിൻ്റെ മുകളിൽ പെയ്ച്ചിന് ആ മയം കൊണ്ടുകൊണ്ട് അതേ മയ തന്നെ തറവാട്ടൊക്കെ ഇറങ്ങിപ്പോയല്ലോ. അന്നൊക്കെ പിന്നെ കുട്ടികൾ ഓളെ കണ്ട് മന്തി ഇറങ്ങി ദേശിച്ചുകൊണ്ട് ഞാൻ വേഗം കേട്ടതിന് കേറ്റിയിരിക്കുവാണ്. കാരണം ഓളം ഓളം ഇങ്ങനെ മന്ത്രിണ്ട് ആ കുട്ടികൾ ആ കുട്ടികൾക്ക് നന്നേ മയ കാണാം. അത് വറുത്തിട്ട് ഒരു മണം ഇങ്ങനെ കയ്യിൽ വരിക. അങ്ങനൊരു കൊണ്ടിട്ട് ഒരു പണ ഇതൊരു മണാണ് കേട്ടോ. എന്തൊരു വറുത്ത മണാണ്, നല്ല രസമാണ്. എന്നിട്ട് വാ കുട്ടി അത് തല പൊട്ടി കീറിട്ടോ. അതിൻ്റെ മേലെ ചാടുന്ന വള്ളാണല്ലോ. നമ്മളൊക്കെ ഇങ്ങനത്തെ ചെയ്യുന്നില്ല ഞാൻ ചെറുപ്പത്തിൽ നിന്ന്. ഓടുമ്പോഴാണെങ്കിൽ അവിടെ നിന്ന് ഒരു പാത്തി പാത്തിൻ്റെ കൂടി വരുന്ന വള്ളം തലയ്ക്ക് മുപ്പാത്തി അത് പൊട്ടി കീറുന്ന മാതിരി ഉണ്ടാകാൻ നമ്മൾ ചോദിക്കുന്നു. കുട്ടികളൊക്കെ ഞങ്ങൾക്ക് തലക്ക് ഭയങ്കര വേദന എടുക്കാൻ. ചെറുതാകുമ്പോൾ കുട്ടികൾ കല്ല് ചോട്ടി നടന്നാൽ ഒരു വേദന ഉണ്ടാകും. പക്ഷേ നമുക്കപ്പം ഭയങ്കര വേദനയാണല്ലോ കല്ല് ചോട്ടിയൊക്കെ നടന്നാൽ. അതേ മാതിരി തന്നെ കുട്ടികളെ കാര്യം ഇത് കണ്ടില്ല. അപ്പം കൂടി പോയി ഇതിനെ വന്ന് ഞാൻ ഈ മുമ്പ് വെച്ച് ഞാൻ പോകാട്ടാ. ഞാൻ നിന്നെ കൊണ്ട് കഴിച്ചില്ല. കുറേ നേരം ഞാൻ കാത്തിരുന്നുകൊണ്ട് ഇറങ്ങി ചെന്നോട്ടെ. ഞാൻ വഴി എടുക്കണാ. ഇപ്പം സ്കൂള് തുറക്കാനായവർക്ക് ഭയങ്കര കെട്ടിയടാണ് ഇത്. ഞാൻ എന്നറിയായിട്ട് എന്താണ് സ്കൂള് ജൂൺ ഒന്നാം തീയതിയാണ്. പക്ഷേ ഈ ജൂൺ ഒന്നാം തീയതി വീഡിയോ കളിച്ചിട്ട് വരുത്തുന്നത്. പക്ഷേ അതിൻ്റെ തലേന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത്. കാരണം ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നലെ ഉണ്ടാക്കി എഡിറ്റ് ചെയ്ത് വെച്ചാൽ ഇതൊക്കെയാണ് ഞാൻ ബംഗാളികൾ പണിയതിലേക്ക് പോകുന്നത്. ചാക്കൊക്കെയാണ് തലയിൽ വെച്ചിരിക്കുന്നത് മഴ കൊണ്ടിട്ട്. ഇച്ചയൊക്കെ ചൂടും മയൊക്കെ വന്നുകൊണ്ട് മഴ ഇരുന്ന് നല്ല സുഖം തന്നെയാണ്. പുറത്തിറങ്ങിയാൽ ആ മഴ ഉള്ളതൊക്കെ രസം തന്നെയാണ്. പക്ഷേ പഠിച്ചോ എന്നുള്ള പേടിയാണ്. ഇപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ ഇപ്പം നാളെ സ്കൂൾ ഉറക്കും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ ഇപ്പം ജൂൺ ഒന്നാം തീയതിയാണ്, 31-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടുന്നത്, എഡിറ്റ് ചെയ്യണൊക്കെ. തലേന്ന് തന്നെ ഞാൻ വീഡിയോ ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു 2 മണിയാകുമ്പോൾ നിങ്ങളെടുത്ത് എത്തുള്ളൂ. പക്ഷേ ചില അന്ന് എനിക്ക് അത് കഴിയില്ല കേട്ടോ. അപ്പം ഞാൻ എത്തോട്ടോ പിറ്റേന്ന് വീഡിയോ എടുക്കും. അന്ന് തന്നെ വീഡിയോ എടുക്കും. പക്ഷെ അന്ന് ഞാൻ ആ വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ എൻ്റെ ഒരു കഥയാണ്. കാരണം വീഡിയോ എടുക്കാൻ ഒരുപാട് നേരത്തെ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തലേന്നാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു നമ്മൾ മക്കളൊക്കെ സ്കൂൾ പോകണം, ഇവിടെ തന്നെ സ്കൂൾ പോകത്തെന്ന് നിങ്ങൾ വിചാരിച്ചു. ഇത് സ്കൂൾ പോകത്ത് എത്താമെന്ന് വിചാരിച്ചു. പിന്നെ ആണെങ്കിൽ നാളെ മഴ നാളെ സ്കൂൾ ഉറക്കാമെന്നൊക്കെ കേൾക്കുമ്പോഴേ എത്താപ്പത് മുറയൂർ മാത്രമേ സ്കൂൾ ഉറക്കാൻ വയ്ക്കുകയോ വിചാരിച്ചു. മുറയൂക്കാർ കേട്ടാ വിചാരിച്ചു ആ ഞങ്ങൾ നടക്കുന്ന സ്കൂൾ ഉറക്കുന്നു ഇവിടെ പറഞ്ഞു വിചാരിച്ചു. അപ്പോൾ തോത്തണീൻ്റെ അടിയിൽ കൂടി അതാ പാഞ്ഞി. ഏതായാലും ഇന്ന് ഒരു ദിവസം കൂടിയല്ലേ ചാട്ടും വാച്ചിലൊക്കെ ഉള്ളൂ. നാളെ മുതൽ സ്കൂളിൻ്റെ ഉള്ളിലും മദ്രസിൻ്റെ ഉള്ളിലും തന്നെ കുത്തിറക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇച്ചിരി നല്ലോന്നാണ് ചാടി പാഞ്ഞ. അപ്പോൾ പിന്നെ അടിച്ചണം നല്ലൊരു അടി കൊടുക്കാൻ തോന്നിയേനി എനിക്ക്. കാരണം ഈ മയലൂടി കൊള്ളുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് പാവം തോന്നുക അടിച്ചണ്ട ചാച്ചി. കാരണം ഇനിയിപ്പോൾ എന്നും സ്കൂളും മദ്രസും പാവമാണ് കുട്ടികളെ കാര്യം. അതാണെങ്കിൽ ഒരട്ടി എത്രയാണ് ബുക്കിതെല്ലാം കൂടി പഠിച്ചുണ്ടാക്കും വേണം. അപ്പോൾ പാവല്ലേ ഞാൻ പോവാട്ടെ. എന്നെ കൂടെ കഴിച്ചില്ല ഇവിടെ നിന്ന് ഇല്ല. ഇജ്ജ തന്നെ അങ്ങോട്ട് ഇതാക്കിക്കോ. ചട്ടൊക്കെ എടുത്തോണ്ട് എന്തെങ്കിലും ഇജ്ജ് ശരിയാവുള്ളൂ. എന്തോ ഒരു മായുണ്ട് കുട്ടി അങ്ങോട്ട് പോരേ. ഈ മായത്തിപ്പോൾ നിങ്ങൾ നമ്മളെ കൂട്ടുകാരൊന്നും ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ട്. ഞാളെ കേൾക്കണ്ടേ ഒന്ന് കമൻറ്റ് വെച്ചിട്ട് കേൾക്കൂല. കാരണം അതിനകത്ത് അച്ഛണ്ട് ഇതിൻ്റെ ഒച്ച എന്നാൽ കുറച്ചൊക്കെ ഇനി ക്ഷമ എന്ന് പറഞ്ഞതൊക്കെ തന്നെയാണ് ഞാളെ ക്ഷമ. ക്ഷമിക്കല്ലാത്ത കാട്ടണ് ആ അപ്പോൾ വരിയുണ്ട്. നമ്മൾ കുറച്ച് മുണ്ടാതെ അങ്ങനെ നിന്നാലേ കുട്ടികൾ തന്നാലും അങ്ങോട്ട് വന്നോളൂ. പേടിണ്ടേ അടിച്ചോ അടിച്ചോ എന്ന് വെച്ചാ. അടിച്ചൂല കുട്ടിയെ അടിച്ചൂല. അങ്ങോട്ട് കയറിക്കാം. ഇനിയിപ്പം അതൊക്കെ നനഞ്ഞ് ഏതായാലും മക്കളെ റിതുവിനെന്നാണ് ഔത്തക്ക് കയറ്റിയണം. അതേ ഇനി പണി തലൊക്കെ തോത്തി കൊടുത്തത്. ഇനി വേ കുളിമുറിയിൽ എന്നാണ് കുളിച്ചാൻ പറഞ്ഞത്. കാരണം എന്താ പറയുക, കുളിച്ചില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മയേൻ്റെ വെള്ളം ഉണ്ടല്ലോ, മയേൻ്റെ വെള്ളം നമ്മളിപ്പോൾ തിരുമ്പാ മയ കൊണ്ട് ഡ്രസ്സ് നമ്മൾ നേരെ ആ മയവെള്ളം കൊണ്ട് തന്നെ തിരുമ്പി വെച്ചാൽ എങ്ങനെയെങ്കിലും കരിമ്പനടിച്ചു അതിനേക്കാൾ. അപ്പോൾ നമ്മൾ നേരെ മറിച്ച് കിണറ്റിലെ വെള്ളം കൊണ്ട് മയവെള്ളം ഇല്ലാത്ത ഏത് വെള്ളം കൊണ്ടും ഒന്നാണ് തിരുമ്പിയാൽ കരിമ്പൻ കുത്തൂല. അതേമാതിരി തന്നെ മയ ഉണ്ടായ ഈ പനി ഒടിച്ചാതെക്കാൻ വേണ്ടിയ മയ ഉണ്ട കുട്ടികളെ നല്ല വെള്ളം കൊണ്ടാണ് നമ്മളെ മയവെള്ളം ഇല്ലാത്ത വെള്ളം കൊണ്ട് നല്ല വെള്ളം എന്ന് പറയാൻ ശുദ്ധിയുള്ള നല്ല ശുദ്ധമായ വെള്ളം എന്ന് പറഞ്ഞാൽ മയവെള്ളം തന്നെയാണ്.
പക്ഷെ നമ്മൾ ഈ കിണറ്റിലെ വെള്ളം കൊണ്ടേ ഒന്നാട് കുളിപ്പിച്ചാൽ അത് മാറുകയുള്ളൂ. ഏതായാലും അവളെ കുളിപ്പിച്ച് തലൊക്കെ തോന്നി കൊടുത്ത് അപ്പോൾ തന്നെ നമ്മൾ എള്ളത് നല്ലോണം തണുത്തുക്കണ്. ഇനി നോക്കിയാണ് ഞാൻ മിക്സിൻ്റെ ചാറിലിട്ടൊന്നും പൊടിച്ചിട്ടില്ല ചേട്ടാ, നമുക്ക് ഫലം കുറയാതെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഇത്തരം മരുന്നുകളൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയാണ്ട് തിന്നുമ്പോൾ തീരും കല്ലും ഇത് തൊടാൻ പാടില്ലത്ത്. മിക്സിൻ്റെ ചാറൊക്കെ കജ്ജിന് ഒഴിവാക്കാൻ നല്ല, പക്ഷെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഇത്. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കൽ. ഇങ്ങനെ ഉണ്ടാക്കിയാണ്ട് കുറച്ച് തോന ഉണ്ടാക്കിയാണ്ട് ഒരു പാത്രത്തിലാക്കി വെച്ചാൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിച്ചാൽ പിന്നെ എന്താ പറയുക, നമുക്ക് ഇതുകൊണ്ട് ഈ എള്ളും എന്താണ് കജ്ജീരകം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന സാധനമാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ ഒഴിവാക്കുന്ന കാര്യങ്ങൾ മൈൻഡ് ചെയ്യൂല, അതാണ് കുഴപ്പം. നമ്മൾ ഈ എള്ള് നമുക്ക് രക്തം ഉണ്ടാവാനൊക്കെ നല്ലതാണ്. അതേമാതിരി കരിഞ്ചീരകം രക്തം ഉണ്ടാവാനേ, അതേപോലെ തന്നെ നമുക്ക് ശരീരത്തിന് ഒരു വലിയ എന്ത് അസുഖത്തിനും തടി കരിഞ്ചീരകം. കരിഞ്ചീരകം ഒരു വലിയൊരു മരുന്ന് തന്നെയാണ്. അത് നമുക്കൊരുവിധം അസുഖങ്ങൾ, എത്ര വലിയ അസുഖങ്ങൾ വരാം നമ്മുടെ ശരീരത്തിന് തടയാൻ ആ ഒരു കരിഞ്ചീരകത്തിന് കഴിയുന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കുത്തി പൊടിച്ച് കിട്ടുക. നല്ലോണം പൊടിച്ചിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഇങ്ങനെ തിന്നാനാണ് രസം. അപ്പോൾ ഇത് തിന്നുമ്പോൾ ഷുഗറുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചക്കര ഒന്നും ഇടേണ്ട. പക്ഷേ ചക്കരയും നമുക്ക് രക്തോട്ടം വർദ്ധിക്കുക, രക്തം ശുദ്ധി ചെയ്യാൻ നല്ല സാധനമാണ് ഇത് എന്താണ് ചക്കര. അപ്പോൾ ആ ചക്കര പഞ്ചാര ഇടയിട്ടാ, പഞ്ചാര എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഇടങ്ങാറാക്കുന്ന സാധനമാണ് മക്കളെ. പഞ്ചാര നിങ്ങൾ കഴിച്ചിട്ടും നിങ്ങൾ ഒഴിവാക്കുക. നേരം മുഴക്കുമ്പോൾ ചായനത്തിൽ വരെ ഞങ്ങൾ പഞ്ചാര ഇടാതെ കുടിച്ചു വയ്ക്കണി. വയറൊക്കെ ആണ് പറ്റാണ്ട് ചപ്പിപ്പോയി. ഈ വയറുണ്ടല്ലോ, ഇപ്പോൾ എല്ലാവർക്കും ഊരി വയറും കൂടെ കൂടി വരികയാണല്ലോ, വീതിച്ച് വരികയാണല്ലോ. കുറച്ച് തടിച്ച് വരുമ്പോൾ തന്നെ അങ്ങനെ ഒരു വീതിയൊക്കെ കാണാം. പക്ഷേ പണ്ടുള്ളവരൊന്നും എത്ര തടിച്ചാലും പള്ളിയും ഊരിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം എമ്പാടുണ്ട്. അപ്പോൾ എന്താണെന്നറിയാൻ കാരണം, നല്ലോണം മധുരമിട്ട് കുടിച്ചിട്ടുണ്ട്. മധുരമാണ് എല്ലാം. അതേമാതിരി ചിലവരും ഞാൻ എത്ര പഞ്ചസാര തിന്നാലും എനിക്ക് പ്രമേഹമില്ല എന്നറിയും. എവിടെയല്ലോ ഓല എല്ലും ഇപ്പം തേഞ്ഞ് പോയിട്ടുണ്ടാവും. എല്ല് പോയിട്ടുണ്ടോ, അവിടെ വേദന അവിടെ വേദന. പക്ഷെ ഓല വിചാരം എന്താ, പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഷുഗർ മാത്രം ഉണ്ടാക്കുന്ന സാധനമാണ്. എല്ലാ അതാപം വരാൻ പഞ്ചസാര മതി. വെളുത്ത വിശം എന്നാണ് അപ്പം പേര്. അപ്പോൾ ഇതിൽ ഞാൻ ചക്കര ഇട്ടിട്ടോ. ഞാൻ ചക്കര ഇട്ടാണ് തിന്നാൽ നല്ല രസമുണ്ട്. ചക്കര ഇട്ടാണ് തിന്നാൽ കുറച്ച് നിങ്ങളുടെ ചക്കര പീൽ ചെയ്തിട്ടാൽ മതി. ഇനി നനക്കണി നനക്കാം, നനക്കണി നനക്കണ്ട. പിന്നെന്താ പറയുക, ഇതിലേക്ക് കുറച്ച് അരിമണിയും കൂടി വറുത്തിട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. പക്ഷേ നമുക്ക് എള്ളും ഈ ഇതും നമുക്ക് ശരിക്ക് അതാണ് നമുക്ക് വേണ്ടത്. അരിയിലൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല, പക്ഷേ എള്ളും ഇതുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ തിന്ന് നോക്കുക. നല്ല രസമുണ്ട് മക്കളെ, നല്ലൊരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ആർക്കും മടുക്കൂല കേട്ടോ. പിന്നെ നമുക്ക് നല്ല ടേസ്റ്റ്. വൈകുന്നേരം ചായ വെള്ളത്തിലൊക്കെ ഒപ്പം കൂട്ടാനൊക്കെ ചായ വെള്ളം കുടിച്ചണ്ട, ഒരാളും ചൂടുള്ള വെള്ളം കുടിച്ച് അതേമാതിരി ഇത് തിന്നുക. ഇത് ഒരീസം രണ്ട് നേരം ഒരു 4 സ്പൂൺ വെച്ചാണൊക്കെ തിന്നാൽ ഒരു മാസം പോലെ നിങ്ങൾ തിന്നു നോക്കിയാണ്. പിന്നെ നിങ്ങൾക്ക് രക്തത്തിൻ്റെ ഒരു അളവിൻ്റെ കുറവേ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ വരികയാണ്, ഒരു ഓപ്പറേഷൻ്റെ കാര്യം വരികയാണ്, ഇവരെ നിങ്ങൾക്ക് രക്തം വേണമെന്ന് പറയില്ല. കാരണം അത്രക്കും രക്തം ഉണ്ടാവും. കാരണം ഇത് തിന്ന ആളുകളെ അനുഭവങ്ങൾ എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ വലിയൊരു ക്ഷീണമൊന്നും കാണില്ല, അസുഖങ്ങൾ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് കാര്യമായിട്ട് വല്ലതും തിന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് തിന്നണത്. ഇത് നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി വെക്കുക, നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കുക. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ. അസ്സലാമു അലൈക്കും.